ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇ ഫോർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അവാർഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 8-inch ഫുൾ റേഞ്ച് സ്പീക്കറിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ പ്ലസ് വർക്കിങ്ങും കൂടിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ ആയ വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷനായി എത്തി ചേരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്പീക്കർ അൺബോക്സ് ചെയ്യാം. ഇതുപോലൊരു ബോക്സിലാണ് നമുക്ക് വരുന്നത്. നല്ല പാക്കിങ്ങിലാണ് നമുക്ക് ഈ ഒരു സ്പീക്കർ ലഭിക്കുന്നത്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഈ വീഡിയോ ഒറ്റയ്ക്കാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വീഡിയോസ് കുറച്ചൊരു ലെങ്ത് ആവുന്നത്. ഒരു കൈ മൊബൈൽ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്പീക്കർ കാണാം. നല്ല പാക്കിങ്ങിലാണ് നമുക്ക് വരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെ പൊതിഞ്ഞിട്ടാണ് നമ്മുടെ സ്പീക്കർ വരുന്നത്. നല്ല പാക്കിങ്ങിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്പീക്കർ ഡാമേജ് വരാൻ സാധ്യത കുറവാണ്. ഇനി നമുക്ക് സ്പീക്കർ ബോക്സിൽ നിന്നെടുത്ത് നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതിൻ്റെ മാഗ്നറ്റിൻ്റെ പുറകിലാണ് ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്പീക്കർ പാക്ക് ചെയ്ത് വന്ന കവർ മാറ്റിയിട്ട് നമുക്ക് ഈ സ്പീക്കർ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് പരിചയപ്പെടാം. നല്ല ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ആഗ്രഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പീക്കറാണ് അവാർഡിൻ്റെ 8-inch ഫുൾ റേഞ്ച് സ്പീക്കർ വരുന്നത്. ഈ ഒരു സ്പീക്കറിന് മാച്ച് ആയിട്ടുള്ള ഐ സി വരുന്നത് 7294, 7265 ബ്രിഡ്ജ് ബോർഡ് ഒക്കെയാണ് നമുക്ക് നല്ല മാച്ച് ആയിട്ടുള്ള ബോർഡ് വരുന്നത്. ട്രാൻസിസ്റ്റർ ബോർഡിൽ യൂസ് ചെയ്യാതിരിക്കുക. ഈ ഒരു സ്പീക്കർ വാട്ട്സ് കുറവായത് കൊണ്ടാണ് ട്രാൻസിസ്റ്റർ ബോർഡിൽ യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. ട്രാൻസിസ്റ്റർ ബോർഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പീക്കർ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഈ സ്പീക്കറിൻ്റെ മാഗ്നറ്റിൻ്റെ പുറകിലാണ് ഡീറ്റെയിൽസ് ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. അവാർഡ് സ്പീക്കറാണ് വരുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പറാണ് താഴെ കൊടുത്തിരിക്കുന്നത്, S240 ആണ്. ഈ ഒരു സ്പീക്കറിൻ്റെ ഇംപെഡൻസ് വരുന്നത് 8 ohms ആണ്. 8 ohms-ലും 4 ohms-ലും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സ്പീക്കറിൻ്റെ വാട്ട്സ് വരുന്നത് 40 watts ആണ് മാക്സിമം വരുന്നത്. ഈ സ്പീക്കർ ഒരു 8-inch ഫുൾ റേഞ്ച് സ്പീക്കറാണ് വരുന്നത്. ഫുൾ റേഞ്ച് സ്പീക്കർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ടൂട്ടറിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെയാണ് നമുക്ക് സ്പീക്കർ കണക്ടർ വരുന്നത്. വലിയ കണക്ടർ പ്ലസ്സും ചെറുത് മൈനസും ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവിടെ അതിൻ്റെ അടുത്തായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്ലസ്സും മൈനസും. അത്യാവശ്യം നല്ല സൈസുള്ള മാഗ്നറ്റാണ് ഇതിൽ വരുന്നത്. ബോഡിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിമാണ് ഈ ഒരു സ്പീക്കറിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു വെയിറ്റുള്ള സ്പീക്കർ തന്നെയാണ് വരുന്നത്. ഇതിൽ മുന്നോട്ട് തള്ളിയിരിക്കുന്നതാണ് നമുക്ക് ഇതിൻ്റെ കോണ് വരുന്നത്. ഫുൾ റേഞ്ച് സ്പീക്കർ ആയതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ടേക്ക് കോണ് തള്ളി വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വോയിസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു സ്പീക്കറിൽ നിന്നും ലഭിക്കുന്നത്. ഇതിൽ എല്ലാം പേപ്പറാണ് വരുന്നത്. നമുക്ക് റബ്ബറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഫുള്ള് പേപ്പറാണ്. നമ്മളത് യൂസ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ പേപ്പർ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുമ്പോൾ നല്ല ബോക്സൊക്കെ അടിച്ച് പുറത്ത് കവറൊക്കെ വരുന്ന രീതിയിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ പേപ്പർ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു സ്പീക്കറിൻ്റെ ഫ്രെയിം ഡയമണ്ട് സൈസിലാണ് വരുന്നത്. നമുക്ക് ഉൾവശം റൗണ്ടിലാണ് വരുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. നമുക്ക് ഈ സ്പീക്കറിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഞാനിത് വർക്ക് ചെയ്യിക്കാനായിട്ട് എൻ്റെ ആപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് വർക്കിംഗ് നോക്കാം. ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ ആപ്പിൽ. അപ്പം നമുക്ക് വർക്കിംഗ് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ സ്പീക്കർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അവിടെ വാട്സാപ്പ് നമ്പറാണ് വെക്കുന്നത്, കോൾ വിളിക്കരുത്, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പീക്കറിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാ സ്ഥലത്തും കൊറിയർ അവൈലബിൾ ആണ്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ഇസ്മി ജിതിൻ സൈനിങ് ഓഫ് ഫ്രം E4 മലയാളം.